മോഹൻലാൽ ജിതു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം ടുവിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. പുതുവർഷ ദിനത്തിലാണ് സിനിമയുടെ ഒ ടി ടി റിലീസ് പ്രഖ്യാപിച്ചത്. ആമസോൺ പ്രൈം വഴിയാണ് ദൃശ്യം ടു പ്രേക്ഷകരിലേക്ക് എത്തുക. മോഹൻലാൽ സിനിമയുടെ ഒ ടി ടി റിലീസിനെതിരെ വിമർശനങ്ങളുമായി പിന്നാലെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത്. തിയേറ്റർ ഉടമകളോടും ചലച്ചിത്ര മേഖലയോടുമുള്ള കൊടും വഞ്ചനയാണ് ദൃശ്യം ടു ഒ ടി ടി റിലീസ് ചെയ്യാനുള്ള തീരുമാനമെന്ന് ഫിലിം എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീർ പറഞ്ഞിരുന്നു. അതേസമയം ദൃശ്യം ടുവിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടിയുമായി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ എത്തിയിരിക്കുകയാണ്. മരക്കാർ വലിയ സ്ക്രീനിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് താൻ ദൃശ്യം ടു ഒ ടി ടിക്ക് വിറ്റതെന്നാണ് ആന്റണി പെരുമ്പാവൂർ മനോരമയോട് പറയുന്നത്. സിനിമ ഒ ടി ടിക്ക് വിൽക്കേണ്ടി വരുമെന്നും താനും കരുതിയിരുന്നതല്ല. ഡിസംബർ 31 തിയേറ്റർ തുറന്നില്ലെങ്കിൽ ദൃശ്യം ഒ ടി ടിയിൽ വിൽക്കാൻ ഞാൻ തീരുമാനിച്ചതാണ്. അതിനായി കരാറും ഒപ്പുവച്ചിരുന്നു. ഡിസംബർ കഴിഞ്ഞിട്ടും എപ്പോൾ തിയേറ്റർ തുറക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ തനിക്ക് ഒ ടി ടിയുമായിട്ടുള്ള കരാർ പാലിക്കേണ്ടി വന്നു. സംഘടനകൾ പലതും പറയാം, എന്നാൽ എന്നെ പോലെ ഒരു നിർമ്മാതാവ് കോവിഡ് കാലത്തിന് ശേഷവും ഇവിടെ ഉണ്ടാകണം എന്നതുകൊണ്ടാണ് ദൃശ്യം വിറ്റതെന്നും ആന്റണി പെരുമ്പാവൂർ പറയുന്നു. 100 കോടിയോളം രൂപയുടെ ബാധ്യത ആർക്കാണ് പരിധിയിൽ കൂടുതൽ താങ്ങാനാവുക? ദൃശ്യം ടു തിയേറ്ററിൽ കാണണമെന്ന് പ്രേക്ഷകർ കരുതുന്നതിൽ തെറ്റില്ല. അത് അവരുടെ പ്രതീക്ഷയും ശീലവുമാണെന്ന് നിർമ്മാതാവ് പറയുന്നുണ്ട്. എന്നെയും മോഹൻലാൽ സാറിനെയും ഇവിടെ എത്തിച്ച അവർക്ക് അത് പറയാൻ അവകാശവുമുണ്ട്. ഞാനതിനെ ചോദ്യം ചെയ്യില്ല. എന്നാൽ ദൃശ്യം ടു വിൽക്കുന്നതിന് പുറകിലെ വേദനയും പ്രശ്നങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം. മരക്കാറിന്റെ നിർമ്മാണ ജോലികൾ തുടങ്ങിയിട്ട് 30 മാസമായി എന്നോർക്കണം. അന്നു മുതൽ പണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും കാലത്തിനിടയ്ക്ക് ഒരാൾക്ക് പോലും ജോലി ചെയ്ത പണം കൊടുത്തു തീർക്കാൻ ഞാൻ സിനിമ ഇറക്കിയിട്ടില്ല. അത്ഭുതകരമായിട്ടാണ് മരക്കാർ ഷൂട്ട് ചെയ്ത് തീർത്തത്. മറ്റൊരു ഭാഷയിലും ഒരു സംവിധായകനും ഇതാവുകയുമില്ല. ഇത്തരമൊരു വലിയ പദ്ധതിയിൽ പണമിറക്കുമ്പോൾ അതിന്റെ ബാധ്യത കൊടുത്തു തീർക്കുന്നതിലും ചില കാലാവധികളുണ്ടാവും. അതെല്ലാം നേരത്തെ ആസൂത്രണം ചെയ്താണ് ഫണ്ട് നൽകുന്നത്. അത് തിരികെ കിട്ടുന്നതാണ് അനിശ്ചിതമായി നീണ്ടുപോയത്. അത് ഞാൻ സഹിക്കണമെന്നാണോ എന്നെ വിമർശിക്കുന്നവർ പറയുന്നത്? ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ? താങ്ങുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഞാനൊരു വലിയ കോർപ്പറേറ്റ് കമ്പനിയൊന്നുമല്ലോ. തീർച്ചയായും തിയേറ്ററിന് വേണ്ടി ഷൂട്ട് ചെയ്തതാണ് ദൃശ്യം ടു. എന്നാൽ ഇക്കാരണം കൊണ്ടാണ് ഒ ടി ടിക്ക് വിൽക്കേണ്ടി വന്നതെന്നും ആന്റണി പെരുമ്പാവൂർ മനോരമയോട് പറഞ്ഞിരിക്കുകയാണ്.